ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുമ്പ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് ഓൾ നില പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിപ്പോൾ റേഷൻ കാർഡിൽ നിന്നൊക്കെ കിറ്റ് കിട്ടുന്ന സമയത്ത് അതിൽ ഇതേപോലെ നമ്മൾ നുറുക്ക് ഗോതമ്പുണ്ടാവും. അപ്പോൾ നമ്മളത് പലതുമായിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പല പലഹാരങ്ങൾ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല ഹെൽത്തിയാണ്. ഇതേപോലെയുള്ള പാക്കറ്റിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചില സമയത്ത് പച്ചരിയൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ച് അടിപൊളി ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് നുറുക്ക് ഗോതമ്പും 1 കപ്പ് ഉഴുന്നും കൂടി ഒന്ന് സോക്ക് ചെയ്തിട്ട് തലേ ദിവസം തന്നെ അരച്ച് വെക്കുക. തലേ ദിവസം നൈറ്റിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ദോശക്ക് ഉഴുന്ന ദോശ അരക്കുന്ന അതേ രീതിയിൽ തന്നെ അരക്കാം. അപ്പോൾ 2 കപ്പ് നുറുക്ക് ഗോതമ്പും 1 കപ്പ് ഉഴുന്നും കൂടി അരച്ചതാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു 8 മണിക്കൂറോളം നമ്മൾ അരച്ചതിന് ശേഷം നമ്മളിതൊന്ന് പൊങ്ങാൻ വെക്കണം കേട്ടോ. അതായത് തലേ ദിവസം നമുക്ക് അരച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ മസാല ദോശക്കും നെയ് റോസ്റ്റിനും ഒക്കെ യൂസ് ചെയ്യുക. അപ്പം നല്ല ടേസ്റ്റിയും ആണ്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായിരിക്കും ഇത് കാണുമ്പോൾ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നെയ്യോ അല്ലെങ്കിൽ നമ്മൾ മസാല ദോശക്ക് ഉണ്ടാക്കുന്ന മസാലയോ വെച്ചിട്ട് കഴിക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.